ഹലോ ചിൽഡ്രൻ, നമുക്കിന്ന് മലയാളം പഠിക്കാം. മലയാളത്തിലെ പുതിയൊരു അക്ഷരം ഇന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്താലോ? ഓർക്കുന്നുണ്ടോ? നമുക്ക് നോക്കണ്ടേ? നമുക്ക് ഒന്നിച്ച് വായിക്കാം. എൻ്റെ ഒപ്പം വായിക്കണേ. തൊട്ട് തൊട്ട് നമുക്ക് വായിക്കാം. റ ച ര ണ ത. വെരി ഗുഡ്. ഇനി ഇത് വായിച്ചേ. ഇതേത് അക്ഷരം? ദ ഖ വ സ ഥ. വെരി ഗുഡ്. ഇനി ഇത് ന പ ത മ ബ. ഇതേത് അക്ഷരം? ല. ല കഴിഞ്ഞ് ല ത ഫ ഗ ത ങ. ഫ ഹ ക ഡ ജ ഞ. ഓർക്കുന്നുണ്ടല്ലേ? ഇനി ശനിമ ചോദിക്കട്ടെ. ശനിമ ഓരോ അക്ഷരങ്ങൾ പറയും. നിങ്ങൾ വേഗം വേഗം അത് തൊട്ട് കാണിക്കണം കേട്ടോ. വ. വേഗം തൊട്ട് കാണിച്ചേ. ഇതിൽ വ എന്ന അക്ഷരം ഏതാ? തൊട്ട് കാണിച്ചോ. തൊട്ട് കാണിച്ചിട്ട് വ കൂട്ടി രണ്ട് വാക്കുകൂടെ പറഞ്ഞേ. പറഞ്ഞോ. അതിനുശേഷം ഗ. ഏതക്ഷരമാ? ഗ. ഗ എന്ന അക്ഷരം തൊട്ട് കാണിച്ചേ. ഏതക്ഷരമാ ഗ? തൊട്ട് കാണിച്ചോ. ഇതാ അല്ലേ, ഇതാണ് ഗ എന്ന അക്ഷരം. ഇനി അത് ചേർത്ത് രണ്ട് വാക്ക് പറഞ്ഞേ. അമ്മയോട് പറഞ്ഞു കൊടുത്തേ. ഗ ചേർത്ത് പറഞ്ഞോ. ഗാനം, ഗംഗ, ഗമ, ഇതിലെല്ലാം ഗ എന്ന അക്ഷരമുണ്ട്. ഇനി ജ. ജ തൊട്ട് കാണിച്ചേ. ജ തൊട്ട് കാണിച്ചോ. ഇതാണ് ജ എന്ന അക്ഷരം. ഇനി ജ ചേർത്ത് വാക്കുകൾ പറഞ്ഞേ. ജലം, പിന്നെ ജീവൻ, ജനം, ജീവി, ജ്വാല, ഇതിലെല്ലാം ജ എന്ന വാക്കുണ്ട്. ഇനി ഞാ. കഴിഞ്ഞ ദിവസം പഠിച്ച അക്ഷരം ഞാ. ആ ഞാൻ, പിന്നെ ഞങ്ങൾ, ഇതിലെല്ലാം ഞാ എന്ന അക്ഷരമുണ്ട്. പിന്നെ ഇനി ഖ. ഖ തൊട്ട് കാണിച്ചേ. ഖ എന്ന അക്ഷരം തൊട്ട് കാണിച്ചോ. ഇതാ അല്ലേ. ഇനി ഖ എന്ന അക്ഷരം ചേർത്ത് നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ എന്ന് പറഞ്ഞേ. ഇതെന്താ ഇത്? ആ മുഖം, പിന്നെ നഖം, ഇതിലെല്ലാം ഈ അക്ഷരമുണ്ട്. ഇതേതാ? ഖ. വെരി ഗുഡ്. ഇനി ഥ. ഥ എന്ന അക്ഷരം തൊട്ട് കാണിച്ചേ. ധനം, ധനവാൻ, ധീരൻ, ഇതാ കേട്ടോ ഥ എന്ന അക്ഷരം. ഇനി ന. ന തൊട്ട് കാണിച്ചേ. വീണ, മണം, വരണം, തരണം, ഏതാ ന എന്ന അക്ഷരം തൊട്ട് കാണിച്ചോ. ഇതാണ് ന എന്ന അക്ഷരം. ഇങ്ങനെ ഏതക്ഷരം പറഞ്ഞാലും തൊട്ട് കാണിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം പെട്ടെന്ന് പെട്ടെന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഇതെല്ലാം അക്ഷരങ്ങളെല്ലാം വായിക്കാൻ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ അക്ഷരം പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന മലയാള അക്ഷരം ഈ അക്ഷരമാണ്. ഇതിൻ്റെ പേര് ഖ. പറഞ്ഞേ. വാ തുറന്ന തൊണ്ടയിൽ നിന്ന് അസ്വരം വരുന്നേ. പറഞ്ഞേ ഖ. എല്ലാവരും പറഞ്ഞേ ഖ. ഖയുടെ ഷേപ്പ് കണ്ടോ? കണ്ടോ? ഇതാണ് ഖ. പറഞ്ഞേ ഖ. എല്ലാവരും പറഞ്ഞേ. ഇതേതാ ഈ അക്ഷരം? ഖ. ഇനി ഖ എന്ന അക്ഷരം എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. നല്ല എളുപ്പമാണ്, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആദ്യമേ ശൈനിമം കണ്ടോ. ഒരു റ എഴുതി, ചെറിയ റ എഴുതി, നീട്ടി പാ എഴുതി, അതിൻ്റെ അകത്തൂടെ ചേറ്റി ഒരു ലായും കൊണ്ട് എഴുതി. കണ്ടോ? ഇതാണ് ഖ. എങ്ങനെ എഴുതിയത്? ആദ്യമേ ശൈനിമം എഴുതിയത് ഒരു പ. നമ്മൾ പാ എഴുതാൻ പഠിച്ചില്ലായിരുന്നോ? പാ എഴുതി, പായ ചേർത്ത് ഒരു ഈ അക്ഷരം എഴുതി. ഇത് ഏതാ എഴുതുന്ന അക്ഷരം? ല. നല്ല എളുപ്പമാണ് എഴുതാനായിട്ട്. ഖ എന്ന അക്ഷരം എഴുതാൻ നല്ല എളുപ്പം. നമുക്കൊന്നും കൂടെ എഴുതാം. ശനിമാമൻ്റെ ഒപ്പ എഴുതിക്കോ കേട്ടോ. സ്ലേറ്റിൽ എൻ്റെ ഒപ്പ എഴുതിക്കോ. ആദ്യമേ ഒരു റാ എഴുതി, അല്ലെങ്കിൽ ഒരു പായ എഴുതി. പായ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. ഇത് ചേർത്ത ഒരു ലായും കൊണ്ട് എഴുതി. അപ്പം ഖ എന്ന അക്ഷരമായി. നമുക്കൊന്നും കൂടെ എഴുതാം. എങ്ങനെ എഴുതുന്നേ? ആദ്യമേ നമ്മൾ പായ എഴുതി കണ്ടോ. എന്നിട്ട് പായ എഴുതിയിട്ട് പായയുടെ മുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? അകത്തോട്ടാക്കി കണ്ടോ. അത്തെ ചേർത്ത് ഒരു ലായും കൊണ്ട് എഴുതി. നല്ല എളുപ്പമല്ലേ. പക്ഷേ എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ കൈ എടുക്കാൻ പാടില്ല. കൈ എടുക്കാതെ എഴുതണം കേട്ടോ. പായ എഴുതി അകത്തോടെ കയറ്റിയിട്ട് കണ്ടോ. അക്ഷരം ഖ. ഉറക്കെ പറഞ്ഞേ. തൊണ്ടയിൽ നിന്നാണ് സ്വരം വരുന്നത്. വാ തുറന്ന് പറയണം ഖ. ഏതാ അക്ഷരം? ഖ. നമുക്കൊന്നും കൂടെ എഴുതാം.
കണ്ടപ്പോൾ ആ എഴുതി അകത്തോടെ കയറ്റി താഴോട്ട് വന്നു ഇച്ചിരി താഴോട്ടാക്കിയിട്ട് കണ്ടോ. ഇങ്ങനെ എഴുതിയത് ശനി ഒന്നും കൂടെ കാണിക്കാം. ഓക്കെ, ആദ്യമേ റായ എഴുതി, പാ പോലെ വന്നു, എന്നിട്ട് അത് വളച്ച് അകത്തോട്ട് വന്നിട്ട് താഴേക്ക് ആക്കി കണ്ടോ, കുറച്ച് താഴേക്ക് വന്നു, കുറച്ച് താഴേക്ക് വന്നിട്ട് നേരെ ഒരു വര വരച്ചു, നേരെ വന്നിട്ട് മുകളിലോട്ടാക്കിയപ്പം ഏതശ്രുവായി ഖ എന്ന അക്ഷരമായി. പറഞ്ഞേ ഖ. നമുക്കൊന്നും കൂടെ എഴുതാം, ഇന്ന് തന്നെ എഴുതാൻ പഠിക്കണം കേട്ടോ. എഴുതി അകത്തോട്ടാക്കി കുറച്ച് താഴെ കുറച്ച് താഴേക്ക് വന്നു, നീട്ടി മുകളിലോട്ടാക്കി കണ്ടോ, ഖ എന്ന അക്ഷരം. ഏതായി അക്ഷരം? ഖ. ഇനി നമുക്ക് ഖ എന്നർത്ഥ അക്ഷരം ചേർത്ത് ഒന്ന് രണ്ട് വാക്കുകൾ നോക്കിയാലോ. കണ്ടോ, ഇവിടെ ശനിമ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇതേതായത്? ഇംഗ്ലീഷിൽ നമ്മളിത് പഠിച്ചായിരുന്നു. എന്താ ഇത്? ക്ലൗഡ്സ്. ക്ലൗഡ്സിൻ്റെ മലയാളം മേഘം. കണ്ടോ, ഏതാ ഇത്? മേഘം. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പഠിച്ച അക്ഷരമുണ്ട്. ഇത് ഇതേതാ അക്ഷരം? ഖ. വായിച്ചേ, മേഘം. ഇതും നമ്മൾ പഠിച്ച അക്ഷരമാണ്. ഇതേതാ ഇത്? മ. മ എന്ന അക്ഷരമുണ്ട്, ഖ എന്ന അക്ഷരമുണ്ട്. ഏത് വാക്കിൽ? മേഘം. നമുക്ക് വായിക്കാം, മേഘം. അപ്പം ഖ ചേർത്ത് നമ്മൾ പഠിച്ച വാക്കേതാ? മേഘം. എല്ലാവരും പറഞ്ഞേ ഖ, മേഘം. ഉറക്കെ പറഞ്ഞേ ഖ, മേഘം. പഠിച്ചോ? അടുത്ത ശനിമ ഒരു പടം കൂടെ കാണിച്ചു തരാം. കണ്ടോ, എന്താ ഇത്? നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അല്ലേ സമയം നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന, എന്താ ഇത്? ക്ലോക്ക്. ഇംഗ്ലീഷിൽ നമ്മളതിന് ക്ലോക്ക് എന്ന് പറയും, മലയാളത്തിൽ നമ്മളതിന് വേറൊരു പേരാണ് പറയുന്നത്. നമുക്ക് വായിക്കാം, ഘടികാരം. എന്താ ഇത്? ഘടികാരം. വായിച്ചോ? കണ്ടോ, ഘടികാരത്തിൽ കണ്ടോ, ഖ, ഖ, ഘടികാരം. ഇനി നോക്കിക്കേ ഇതിൻ്റെ അകത്ത് എത്ര അക്ഷരങ്ങളാണ് നോക്കിയത് നമ്മൾ പഠിച്ചത്. നമുക്ക് നോക്കാം, ഇപ്പോൾ പഠിച്ച ഖ എന്ന അക്ഷരമുണ്ട്. പിന്നെ നോക്കിക്കേ ഇതേതായി അക്ഷരം? ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് വേഗം ഒന്ന് പറഞ്ഞേ, ഏതാ അക്ഷരം? ട. ടായുണ്ട്. പിന്നെ ഇതോ? കായുണ്ട്. പിന്നെ ഏതാ ഉള്ളത്? രായുണ്ട്. അപ്പം നമുക്കിനി എളുപ്പത്തിൽ വായിക്കാം അല്ലേ, ഈ ചിഹ്നങ്ങളൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പം നമുക്ക് കൂട്ടി വായിക്കാം, ശനിയും പഠിപ്പിക്കാം. ഇങ്ങനെ വായിക്കുന്നേ, ഘടികാരം. അപ്പം ഖ എന്ന അക്ഷരം ചേർത്ത് നമ്മൾ രണ്ട് വാക്ക് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ആദ്യമേ നമ്മൾ പഠിച്ചത് ഏതാ? ആകാശത്ത് കാണുന്നത് മേഘം. പിന്നെ ഇത് ക്ലോക്കിൻ്റെ മലയാളം ഘടികാരം. എല്ലാവരും പറഞ്ഞേ രണ്ട് വാക്ക് പറഞ്ഞേ, ഇങ്ങനെ പറഞ്ഞേ, ഖ, മേഘം, ഘടികാരം. ഇനി ശനിമാം ഒരു പാഠവും കൂടെ കാണിക്കാം. കണ്ടോ, രണ്ട് ചേട്ടന്മാരിരുന്ന് എന്തോ കൊട്ടുന്നുണ്ട്, അവിടെ മടിയിൽ എന്തോ ഇരിപ്പുണ്ട്. ഇതിനെ പറഞ്ഞ പേരെന്തെന്നറിയാവോ? നമുക്ക് വായിക്കാം, നമ്മൾ പഠിച്ച രണ്ട് അക്ഷരങ്ങളിത് നമുക്ക് വായിക്കാം. ഖടം. എന്താ ഇത്? ഖടം. ഇതേത് അക്ഷരം? ട. ഇതിപ്പോൾ നമ്മൾ പഠിച്ച ഖ. ഇനി എങ്ങനെ വായിക്കുന്നേ? ഖടം. ഈ ഇതെന്താണെന്നറിയാവോ? ഖടം. ഖടം എന്തിനുപയോഗിക്കുന്നതെന്നറിയാവോ? ഒരു സംഗീത ഉപകരണമാണ്, ശാസ്ത്രീയ സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഖടം. കണ്ടോ, നമ്മൾ കണ്ടല്ലോ എന്താണെന്നാണ് തോന്നുന്നത്, ഒരു കുടം പോലെ ഒരു സാധനം അല്ലേ, അതിന് പറഞ്ഞ പേരാണ് ഖടം. എന്താ ഇത്? ഖടം. കണ്ടോ, ഇതാ ഖടം എഴുതിയേക്കുന്നത്. കണ്ടോ, ഖടം ക്ലാസിക്കൽ മ്യൂസിക്കിന് അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഒരു സംഗീത ഉപകരണമാണ് ഖടം. കണ്ടോ, ഈ പറയണം, ശാസ്ത്രീയ സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഒരു സംഗീത ഉപകരണമാണ് ഖടം. അപ്പം നമ്മൾ മൂന്ന് വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാ? ഖ എന്ന അക്ഷരം ചേർത്ത് ഉറക്കെ പറഞ്ഞേ, ഖ, മേഘം. പിന്നെ ക്ലോക്കിൻ്റെ മലയാളം എന്നതാ? ആ, ഘടികാരം. പിന്നെ ഒരു സംഗീത ഉപകരണം ഏതാ? ഖടം. അപ്പോൾ പഠിച്ചു, എല്ലാവരും പഠിച്ചോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതായിരുന്നു? ഖ എന്ന അക്ഷരം. വാ തുറന്ന് പറഞ്ഞേ, ഇപ്പോൾ തന്നെ പഠിക്കണേ ഖ. ഇനി ഖ ചേർത്ത് പറഞ്ഞ വാക്കുകൾ ഒന്നും കൂടെ വേഗം പറഞ്ഞേ, ഘടം, പിന്നെ ഘടികാരം, പിന്നെ മേഘം. വെരി ഗുഡ്. അപ്പം നമുക്ക് വഷീറ്റ് ചെയ്യാം. ആദ്യമേ എന്താ ചെയ്യേണ്ടത്? വെരി ഗുഡ്, ബോർഡർ ലൈൻസ് ഒക്കെ വരയ്ക്കണം. ആദ്യം മടി വിചാരിക്കരുത്, ബോർഡർ ലൈൻസ് വരച്ചിട്ട് മാത്രമേ വഷീറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ. ഇതെല്ലാം ചെയ്തിട്ട് മാത്രമേ ഇതിവിടെ എഴുതി തുടങ്ങാവുള്ളൂ. ശനിമ നോക്കുവേ, ആദ്യമേ കണ്ടോ ഏതാ എഴുതിയത്? റാ എന്ന അക്ഷരം എഴുതി. കണ്ടോ, റാ എന്ന അക്ഷരം എഴുതി ഇവിടം വരെ എഴുതണം. അതിനുശേഷം ഇവിടെ നിന്ന് തുടങ്ങണം. കണ്ടോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ, നേരെ ഒരു വര. കണ്ടോ, ഇങ്ങനെ വരച്ചു, അതിവിടം വരെ നിങ്ങൾ ചെയ്യണം. അതിനുശേഷം താഴേക്ക് ഇങ്ങനെ എഴുതണം. അതിനുശേഷം ഇങ്ങനെ. കണ്ടോ, ഇങ്ങനെയാണ് എഴുതി പോകുന്നത്. ഇവിടെ വരുമ്പോൾ എങ്ങനെ എഴുതുന്നത് നോക്കി, ഇങ്ങനെ എഴുതി അത് വളച്ചകത്തോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരണം കേട്ടോ. ഇങ്ങനെ തന്നെ എഴുതി തുടങ്ങാവുള്ളൂ, ഇങ്ങനെ തന്നെ എഴുതണം. അതല്ലാതെ ഇവിടെ നിന്നൊന്നും എഴുതി തുടങ്ങരുത് കേട്ടോ. ഇങ്ങനെ തന്നെ ശനിമാം എഴുതുന്ന പോലെ തന്നെ എഴുതണം.
അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ തുടങ്ങിയിട്ട് നേരെ പോയി മുകളിലോട്ട് പോയിട്ട് വളച്ചകത്തോടെ കയറ്റിയിട്ട് താഴോട്ടാക്കണം കേട്ടോ. ഇങ്ങനെ ഇവിടെ എല്ലാം എഴുതിയിട്ട് അതുപോലെ തന്നെ ഇവിടെ വരുന്നത് കണ്ടോ, ഇവിടെ വരുമ്പോൾ കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ എഴുതണം കേട്ടോ, ഇങ്ങനെ തന്നെ എഴുതണം. ഇത് ഇവിടം വരെ കംപ്ലീറ്റ് ചെയ്യണം. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ എഴുതാം കണ്ടോ. ഇന്ന് നോക്കിയേ, ഈ രണ്ട് ലൈനിൻ്റെ നടുക്കുന്നാണ് റായ് എഴുതി തുടങ്ങിയേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ. റായ് എഴുതി നേരെ പോയി മുകളിലോട്ടാക്കി വളച്ച് വന്ന് താഴത്തെ ലൈനെ മുട്ടിച്ചിട്ട് മുകളിലോട്ടാക്കി ഖ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ എല്ലാം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ എഴുതണം, ഇങ്ങനെ എഴുതിയിട്ട് പറയണം. മേഘം, ഘടം, പിന്നെയുണ്ട് ഘടന, ധാരാളം വാക്കുകളുണ്ട്. നിങ്ങൾ നോക്കി പുതിയത് പുതിയത് കണ്ടുപിടിക്കണം. കണ്ടു, ഇവിടെ ഒരു പടമുണ്ട്, നമ്മളിപ്പോൾ കണ്ടതല്ലേ. എന്താ ഇത്, എന്താ ഇതിൻ്റെ പേര് പറഞ്ഞേ? ക്ലോക്ക് അല്ല, മലയാളത്തിൽ പറയണം. മലയാളത്തിൽ നമ്മൾ ഇതിന് പഠിച്ച വാക്ക് എന്നാ? ഘടികാരം. വെരി ഗുഡ്, വെരി ഗുഡ്. മിടുക്കരാട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ.